ഹൈ എവറി വൺ സോബാ ദ ചാപ്റ്റർ സിക്സ് ടു ടെൻ അതിൻ്റെ സമ്മഴിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു മാനുസ്ക്രിപ്റ്റിൽ തന്നെ നമ്മുടെ ന്യറൈറ്റർ ഉറങ്ങിപ്പോയിരുന്നു അങ്ങനെ നെക്സ്റ്റ് മോർണിങ്ങിൽ ന്യറൈറ്റർ ഓണരുമാണ് കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചതെന്നും അദ്ദേഹത്തിനൊന്നും ഒക്കെ മറന്നുപോയിരിക്കണം ഓക്കെ അതിൽ കാര്യമായിട്ടൊന്നും ഇല്ലാത്തൊരു ഫീലിങ്ങിലാണ് ഒരു അൺഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മാനുസ്ക്രിപ്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത് ഓക്കെ അദ്ദേഹം അന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ എൻജോയ് ചെയ്യാണ് ഓക്കെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലും വളരെ റിലാക്സ് ആയിട്ടും അദ്ദേഹം ആ ദിവസം ചിലവഴിക്കുകയാണ് അങ്ങനെ ദിവസങ്ങൾ പോയി ജോബ വർക്ക് ചെയ്യുന്നുണ്ട് മൈനിങ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് വീട്ടിലേക്ക് വരും എന്നിട്ട് ഇവർക്ക് രണ്ടു പേർക്കും വേണ്ട ഡിന്നർ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ഒരേ ദിവസം വൈകിട്ടോ നമ്മൾ ഞാനായിട്ട് ഒരു നോട്ടീസ് ചെയ്യുകയാണ് ജോബയ്ക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ ഉള്ള പോലെ ഓക്കെ അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുകയാണ് എൻകറേജ്മെൻറ്റ് എൻകറേജ്മെൻ്റ് ആവശ്യമുണ്ട് എന്ന് പറയണം അവർ ചെയ്യുന്ന ജോലികൾക്ക് ശരിയായ രീതിയിലുള്ള എൻകറേജ്മെൻറ്റ് ആവശ്യമുണ്ട് എന്ന് പറയുകയാണ് അതിലൂടെ വർക്കൊക്കെ വളരെ നന്നായി പ്രോഗ്രസീവ് ആവും എന്നും കൂടിയും പറയണം അപ്പോൾ നറേറ്റർ റിവീൽ ചെയ്യാണ് അത് തന്നെയാണ് അത് തന്നെയാണ് എന്ന് പറയുന്നത് അവരുടെ ലൈഫ് എൻജോയ്മെൻറ്റ് അവരുടെ സ്വന്തം ലൈഫ് എൻജോയ് ചെയ്യണം ഓക്കെ അപ്പോൾ ഒരു എൻകറേജ്മെൻറ്റ് കിട്ടുമ്പോൾ ചെയ്യുന്നത് ജോലിയാണെങ്കിലും അത് എൻജോയിൽ ചെയ്യും എന്നാണ് പറയുന്നത് ഓക്കെ ഇതിലൂടെ അവർ ഒരുപാട് ഐഡിയാസും ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ ഐഡിയാസ് ഇൻ ടു ഇഫക്റ്റ് ഓക്കെ ആ ഒരു ഐഡിയാസിൽ നിന്നും കുറേ ഇഫക്റ്റുകൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നറൈറ്റർ ഉദ്ദേശിച്ചത് കുറച്ച് മുമ്പ് ജോബ് പറഞ്ഞിരുന്നു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അവരൊരു ടോക്കിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പക്ഷേ ഇപ്പോൾ ജോബോ തന്നെ പറയുകയാണെന്തു ഒരു എൻകറേജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ ഒരു ടോക്കിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കുറേ ഒരു എന്താ പറയുക കുറേ ആശയങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് അത് എനിക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റും ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അത് ഇതാണ് എന്ന് ജോബയോട് പറയുന്നത് ഇത് കേട്ടപ്പോൾ ജോബയ്ക്ക് ഭയങ്കര സന്തോഷമായി ഓക്കെ എന്നിട്ട് അവിടെ ചാടി എണീറ്റ് ഭയങ്കര എന്താ പറയുക പിടുത്തം വിട്ട ഡാൻസൊക്കെ ആടാൻ തുടങ്ങി അങ്ങനെ ആടിയപ്പോൾ നയറക്ടർ പോയിടിച്ചുപോയി അദ്ദേഹത്തെ ആ ക്ലൗഡിൻ്റെ ഉള്ളിൽ കാണാതെ പോവുമോ കാരണം അത്രയും ക്ലൗഡ് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും എന്താ പറയുക മറിഞ്ഞു പോകുമെന്ന് നമ്മുടെ നെറേറ്റർ പേടിച്ചു ദ നെക്സ്റ്റ് മോർണിംഗ് ഓക്കെ പറ്റിയ രാവിലെ തന്നെ നമ്മുടെ സോബ നവറേറ്ററുടെ അടുത്തേക്ക് വരുകയാണ് ഒരു പുതിയ പ്ലാൻ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരം കൊണ്ടുപോകാനുള്ള ഒരു ഓവർഹെഡ് ഹെഡ് ക്യൂബിൽ സ്ഥാപിക്കാനുള്ള ഒരു പുതിയ സെറ്റപ്പ് ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് സോബ നമ്മുടെ നെറേറ്ററുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഓക്കെ ദെൻ സോബ അങ്ങനെ അതിൻ്റെ വർക്കുമായിട്ട് ഇങ്ങനെ ഭയങ്കര ബിസി ആയിട്ട് ഇരിക്കുകയാണ് ആ സമയത്ത് സോബ കഴിഞ്ഞ ദിവസത്തെ ആ ബുദ്ധിസ്റ്റ് മാനസ്ക്രിപ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ വായിച്ച് നോക്കുന്നുണ്ട് ഓക്കെ ദെൻ ജോബ വീട്ടിലേക്ക് തിരിച്ചു വരുന്നൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ പുതിയ പ്ലാനുമായിട്ട് ഭയങ്കര എക്സൈറ്റഡും ഹാപ്പി ഹാപ്പിയൊക്കെയാണ് ഈ സമയത്ത് അദ്ദേഹം ദൂരം വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് അദ്ദേഹമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല വർക്ക് ചെയ്യുന്നില്ല ഓക്കെ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഫോസ് ചെയ്യാനൊന്നില്ല അതങ്ങ് വിട്ടു ഓക്കെ ആ സമയത്ത് അവിടെയുള്ള കുറേ ആളുകൾ സംസാരിക്കുന്നുണ്ട് ജോക്ക് അടിക്കുന്നുണ്ട് ഓക്കെ തമാശയൊക്കെ ഒക്കെ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് മാഡം ഹോട്ടൻസിനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ സോബാജിൻ്റെ വുമൻ ലവിങ് ഗ്രാൻഡ് ഫാദർ ഓക്കെ ഈ സോബ കുറച്ച് പ്രായമുള്ള വ്യക്തിയാണിത് അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദർ എങ്ങനെയുള്ള ആളാണ് ഒരു പ്രത്യേക ഒരു ക്രെയ്സ് ഉള്ള ആളാണല്ലോ അപ്പോൾ ആ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾ തമാശ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് ഈ സമയത്ത് നാരേറ്റർ ഈ ജോബയോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര തവണ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഒരുമാതിരി ഒരു ആൻസർ പറയുകയാണ് ഓക്കെ ഒരു മറ്റേ അടുത്ത ആൻസർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഒരു ഒരുമാതിരി ഒരു ആൻസർ പറയുകയാണ് എനിക്ക് ഈ സ്ത്രീകളായിട്ട് ഇങ്ങനെ ഒരു അഫെയർ ഉള്ള സമയത്ത് എനിക്കെങ്ങനെയാണ് ഒരു ഒറ്റ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റുക അതൊരു ബോറല്ലേ എന്ന് പറയുന്നു ഓക്കെ അദ്ദേഹം പറയാണ് രണ്ട് വ്യത്യസ്ത റഷ്യൻ സ്ത്രീകളായിട്ട് അദ്ദേഹത്തിന് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് സോബ ഭയങ്കരമായിട്ട് നമ്മുടെ നറൈറ്ററിനോട് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് രണ്ടാമത്തേതായിട്ടുള്ള നോസ എന്ന് പറയുന്ന ഒരു ലേഡി അവരായിട്ട് ഭയങ്കര റിലേഷനായിരുന്നു ഭയങ്കര ഇമോഷണലി ടച്ച്ഡ് ആയിരുന്നു എന്ന് അദ്ദേഹം പറയാണ് ആ ആ ഒരു ആയിട്ട് ഏകദേശം ആറു മാസത്തോളം ഇവർ ഒരുമിച്ച് ലിവംഗ് ടുഗതറായി ജീവിച്ചിട്ടുണ്ടായിരുന്നു അത്രക്കും അറ്റാച്ചഡ് ആയ ഒരു ലേഡി ആയിരുന്നു നോസ എന്ന് പറയുന്നത് ആ പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അവർ ആ ലേഡി നല്ല ഹാൻസം ആയിട്ടുള്ള ഒരു സോൾജറിനെ കണ്ടപ്പം തേച്ചിട്ട് പോയി ഓക്കെ നമ്മുടെ ജോബെ തേച്ചിട്ട് പോയി അങ്ങനെ ആ ഒരു റിലേഷൻ അവിടെ ബ്രേക്കപ്പ് ആവുകയാണ് ആ സമയത്ത് ആകെ ബ്രോക്കൻ ബ്രോക്കൻ ഹാർട്ടായിപ്പോയി അതൊക്കെ ജോബ അങ്ങനെ തകർന്നു പോയി പക്ഷേ ആ ഒരു അനുഭവം അദ്ദേഹത്തിന് ഭയപ്പെടാൻ പഠിപ്പിച്ചില്ല എന്നതാണ് അതിൽ വലിയൊരു കാര്യമായിട്ട് നമ്മൾ ജോബ പറയുന്നത് നോസിയോട് അയാൾക്ക് വെറുപ്പും തോന്നിയിട്ടില്ല ഓക്കെ നല്ലൊരു റിലേഷൻ റിലേഷനായിരുന്നു പക്ഷേ അയാൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാക്കാനാണ് അതിൽ നിന്നും പഠിച്ചത് എന്നാണ് ജോബ പറയുന്നത് നമ്മൾ ജോബ സംസാരിക്കുമ്പോൾ എത്രമാത്രം എന്താ പറയുക അങ്ങനെ ഭയങ്കര മൊമെൻറ്റോട് കൂടി ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടാണ് സംസാരിക്കുന്നത് അതൊക്കെ നമ്മുടെ നൈറ്റർ വളരെയധികം ഭയങ്കര സ്ക്രൂട്ടനിങ് ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ നെക്സ്റ്റ് ഡേ ഭയങ്കര മഴയുള്ള ദിവസമായിരുന്നു നമ്മുടെ നഴയിട്ടൊരു ഹറ്റ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറത്ത് ഔട്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നുകയാണ് ഭൂമിയിലേക്ക് ഭയങ്കരമായിട്ട് സോറോ ഒഴുകയാണ് മഴ പെയ്യാനല്ലീരായിട്ട് അദ്ദേഹം ഉപമിക്കുകയാണ് അവിടെ എന്നിട്ട് പറയുകയാണ് ഭൂമിയിലേക്ക് വിഷമം ഒലിച്ചിറങ്ങുകയാണെന്നൊക്കെ ഈ സമയത്ത് അദ്ദേഹത്തിന് ഒരു കത്ത് എഴുതാൻ തോന്നുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിന് ഒക്കെ കൊക്കസിലുള്ള ഒരു ഫ്രണ്ടിനെ എഴുതുകയാണ് അത് എഴുതാം ഫ്രണ്ട് എന്ന് വെച്ചാൽ ബുക്ക് വേംന്ന് വിളിച്ച് കളിയാക്കിയല്ലോ അതേ ഫ്രണ്ടിനെയാണ് അദ്ദേഹം ലെറ്റർ എഴുതുന്നത് ആ ലെറ്ററിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം ഒരു പുതിയ പ്രൊജക്ട് ക്രീറ്റ് ചെയ്യലൊരു പുതിയ പ്രൊജക്റ്റ് ഉണ്ടല്ലോ അതിനെക്കുറിച്ചും അവിടെ ഇദ്ദേഹം ഒരു ക്യാപിറ്റലിസ്റ്റ് ഒരു മുതലാളിയായിട്ട് നിൽക്കുകയാണെന്നുള്ള കാര്യമൊക്കെ എഴുതും എന്നിട്ട് ഇയാൾ സമ്മതിക്കുകയാണ് ആക്ച്വലി ഇങ്ങനെ ആവാൻ കാരണം തന്നെ ആ ബുക്ക് വേം എന്നുള്ള വിളി കൊണ്ടാണ് ഓക്കെ അത് അദ്ദേഹം സമ്മതിക്കുന്നത് ആ ഒരു ഇൻസൾട്ടിൽ നിന്നും മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു അങ്ങനെ ഇങ്ങനെ ആവാൻ കാരണം എന്താണ് അങ്ങനെ ബുക്ക് വേം എന്ന് വിളിച്ചത് കൊണ്ടാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആ ലെറ്ററിൽ എഴുതുകയാണ് കൂടാതെ ഇങ്ങനെ ആയപ്പോൾ ഒരു ന്യൂ സ്റ്റൈൽ അല്ലെങ്കിൽ പുതിയ ഒരു വേയിൽ ജീവിതത്തെ നോക്കി കാണാൻ പറ്റുന്നുണ്ട് അത് എങ്ങനെയൊക്കെ പറ്റുന്നു എന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ ലെറ്ററിലൂടെ എഴുതുകയാണ് അതുപോലെ തന്നെ ഇവർ ട്രാവൽ ചെയ്യുമ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ഒരുപാട് മെമ്മറീസ് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് അതൊക്കെ അത് അതൊക്കെ ഈ ലെറ്ററിൽ എഴുതുന്നുണ്ട് കൂടാതെ അദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു ഫ്രണ്ടിനെ ഓക്കെ അത് ആ ലെറ്ററിലൂടെ വാക്കുകളിലൂടെ ഇങ്ങനെ പരിഹാസമായി തോന്നുന്നു തോന്നാത്ത രീതിയിലും എന്താ പറയുക അങ്ങനെ ഒരു തോന്നാത്ത രീതിയിൽ അദ്ദേഹം ഈ വാക്കുകൾ കൊണ്ട് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നു ഓക്കെ അതിനുശേഷം നമ്മുടെ നറേറ്ററും സോൾവായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ക്യാഷ്വലി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ജോബ പറയാണ് എന്നിട്ട് എല്ലാ പുസ്തകങ്ങളും എടുത്ത് തീയിടണം എന്നും പറയാണ് എന്നിട്ട് കലാകാരൻ തന്നെ സോറി നമ്മുടെ ജോബ തന്നെ പറയുകയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാനും പറ്റില്ല കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് എഴുതിയ സാധനം അങ്ങനെ തീ കൊടുക്കാനൊന്നും പറ്റില്ല എന്നും പറയാനൊക്കെ അങ്ങനെ വില്ലേജിലെ കഫേയിൽ ഓരിച്ചിരുന്ന ആ ഒരു മഴയിലേക്ക് ആളുകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അവിടെ ആ നഗ്നോസ്റ്റിയെയും മറ്റുള്ളവരെയൊക്കെ കണ്ടുമുട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സ്പാക്കിയോനോ നിക്കോലി ഓക്കെ സ്പാഖിയാനോ നിക്കോലി ഫാക്യാനോ നിക്കോളി വായിലിൽ കൊള്ളാത്ത പേരുകളൊക്കെയാണ് അങ്ങനെ ഒരു വ്യക്തിനെ അവിടെ സമീപകാലത്ത് കാൻഡിഡേ കാൻഡിഡേയിലേക്ക് ഒരു യാത്ര പോകുന്ന സമയത്ത് കണ്ട് മുട്ടിയ വിവരങ്ങളൊക്കെ പറയുകയാണ് ഓക്കെ ആ സമയത്ത് പെട്ടെന്ന് വിഷാ ഭയങ്കര ബ്രോഡ് ഉള്ള കണ്ണുകളുള്ള ഒരു ചെറുപ്പക്കാരൻ വാതിൽക്ക് വന്ന് നിൽക്കുകയാണ് അവൻ്റെ പേര് മിമിക്കോ എന്നാണ് ഓക്കെ എന്നിട്ട് അവൻ പറയുന്നുണ്ട് അവന് സിമ്പിൾട്ടൺ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് വിധവയായിട്ടുള്ള സോർമെലിനേക്ക് ഒരു ആട് നഷ്ടപ്പെട്ടു എന്നൊരു ന്യൂസ് ന്യൂസുമായിട്ട് ഒരു വാർത്തയുമായിട്ടാണ് അവൻ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവർ ആ വിധവയെ അവിടെ വെച്ച് കാണാനും ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഓക്കെ അട്രാക്റ്റഡ് ആ ഭയങ്കര ആകർഷണീയത ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സോർബയും അതുപോലെ തന്നെ നെറേറ്ററും ഈ വിധവയെ ഈ വിടോയെ ശ്രദ്ധിക്കുന്നു ഓക്കെ ഈ സമയത്ത് മഴ തോർന്നിട്ടുണ്ട് മഴ നിലച്ചിട്ടുണ്ട് സോർബക്കാണെങ്കിൽ പോവാൻ ഭയങ്കര വിഷമവും ദെൻ ജോർബയും നറേറ്ററും മിമിക്കോയെ ഫോളോ ചെയ്ത് പിന്തുടർന്ന് ആ വീടോയുടെ വിധവയുടെ വീട്ടിലേക്ക് പോകാൻ അവിടെ ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത് ഓക്കെ നടക്കുന്ന സമയത്ത് മിമിക്കോയുടെ ജീവിതത്തെക്കുറിച്ച് ഇവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവന് അവൻ്റെ വിചിത്രമായ ജോലികൾ ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ വിവാഹം കഴിക്കുന്നതിലൊട്ടും താല്പര്യമില്ല എന്ന കാര്യമൊക്കെ പറയും അങ്ങനെ പറയുമ്പോൾ ഇവർ ഒരു കാര്യം ഉറപ്പാക്കും മിമിക്കോയ്ക്ക് ആ ഒരു വിഡോയിൽ ആ വിധവയിൽ വലിയ താല്പര്യമില്ല എന്ന കാര്യത്തിൽ ഇവർ ഉറപ്പുവരുത്തുകയാണ് പിന്നെ ജോർബയും നറേറ്ററും ആ സ്ത്രീയുടെ പിന്നാലെ പോകാൻ പറയുകയാണ് കാരണം അവൾ അവൾ ഗോഡ് ഡെവിൽ അങ്ങനെയാണ് പ്രയോഗം കേട്ടോ ദ ഗോഡ് ഡെവിൽ അതിലും ബ്ലെസ് ചെയ്തുകൊണ്ട് വന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ എന്ന് പറയും അത് സോർബ പറയാണ് ഓക്കെ എന്നിട്ട് നമ്മുടെ നവൈറ്ററോടാണ് ഈ പറയുന്നത് ആ സ്ത്രീ ആ സ്ത്രീയുടെ പിന്നാലെ പോണം കാരണം അതൊരു ഗോഡ് ഡെവിൽ ദൈവ നിന്നും അനുഗ്രഹം കിട്ടിയ ഒരു സ്ത്രീയാണ് ആണത് പറയും നമ്മുടെ നറേറ്റർ അവളിൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവാണ് പക്ഷേ ഒരു സ്ത്രീയെ അങ്ങനെ ഒരു സ്ത്രീയുടെ കൂടെ അല്ലെങ്കിൽ സ്ത്രീയുടെ പിന്നാലെ പോകുക എന്നുള്ളത് ഒരു മോശപ്പെട്ട കാര്യമായിട്ട് നമ്മുടെ നെറേറ്റർക്ക് ഫീൽ ചെയ്യുകയാണ് ഇവിടെ എന്താ സംഭവിച്ചാൽ ഫോഴ്സ്ലെസ് ആയിട്ട് ലവന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ ഫോളോയിനിൽ ലവ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ നറേറ്റർക്ക് ആ വീടവനെ അത്രക്കും അട്രാക്റ്റ് ചെയ്തു ഭയങ്കരമായിട്ട് ആകർണി ആകർഷണീയനായിട്ട് പോയി ഓക്കെ അങ്ങനെ ഈ സ്ത്രീയെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ അവനെ ചെയ്യുന്നതൊരു മോശമായിട്ടും തോന്നുന്നുണ്ട് അങ്ങനെ അവരുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ആ വീട്ടിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് പകരമായിട്ട് ഇയാൾ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് ഇത് ജോബക്ക് വല്ലാതെ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുകയാണ് ഓക്കെ അങ്ങനെ ഇവർ വീട്ടിലെത്തിയിട്ട് ജോബക്ക് മറ്റേ സന്തൂരി പ്ലേ ചെയ്യാനുള്ളൊരു അവസരം കിട്ടുകയാണ് അങ്ങനെ അത് പ്ലേ ചെയ്യുന്ന സമയത്ത് പറ ണ്ട് ഒരു സ്ത്രീയുടെ കൂടെ ഉറങ്ങാൻ പറ്റാത്തതിനെ പറ്റിയുള്ള ഒരു കഥ പറയുകയും ചെയ്യുകയാണ് ഓക്കെ ഈ ഒരു സംഭവം ഒരു അഡൽട്ടറി അല്ലെങ്കിൽ കൊള്ള ഇതിനേക്കാളും ഒക്കെ വലിയ പാപമാണെന്ന് അദ്ദേഹം പറയാണ് അങ്ങനെ ദിവസങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങി സോബാണെങ്കിലും മൈനിങ്ങിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഒപ്പം ആ കേബിൾ റെയിൽവേനെ കുറിച്ച് പ്ലാനിങ്ങും നടത്തുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം വിചാരിക്കുന്നത് ഇതൊരു ഗ്രേറ്റ് ഫോർച്യൂണാണ് വലിയൊരു ഭാഗ്യത്തിലേക്ക് ഇത് നയിക്കും ലീഡ് ചെയ്യും നയിക്കും എന്നൊക്കെ അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ഓക്കെ അങ്ങനെ രാവും പകലും ഇല്ലാതെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് ഒരു പ്രത്യേക സ്ട്രെയിഞ്ച് മൂഡിൽ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് എന്നിട്ട് നറൈറ്ററിനോട് ചോദിക്കും ആക്ച്വലി ഗോഡ് ഇസ് റിയൽ ആണോ ഗോഡ് റിയൽ ആണോ എന്നുള്ളത് ഇഫ് ഗോഡ് ഈസ് റിയൽ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ നറേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാണ് എങ്ങനെയാണ് അദ്ദേഹം ഗോഡിനെ കാണുന്നത് എന്ന രീതിയിൽ പറയുന്നു ഗോഡെന്ന് പറയുന്നത് സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ക്രെയ്സിയർ ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ എപ്പോഴും സ്പോഞ്ച് ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് റാദർ ദാൻഡ് സോർ വാളിനേക്കാളും ഒരു സ്പോഞ്ചാണ് ഗോഡ് എപ്പോഴും കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അതെന്തിനാന്ന് വെച്ചാൽ ക്ലീനിങ് സോൾസ് ഓഫ് ദർ സീൻസ് അപ്പോൾ ഓരോ ആത്മാവും ഒരുപാട് പാപങ്ങൾ ചെയ്യൂലേ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോഡ് സ്പോഞ്ച് കയ്യിൽ വെക്കുന്നത് എന്ന് പറയുകയാണ് ഓക്കെ ദെൻ സോബ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും ഞാൻ ആ വിടോട് വീട്ടിലേക്ക് പോയി നോക്കി എന്ന് പറയും അവൾ ആരുടെയും കൂടെ കിടന്നുറങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വല്ല ആണുങ്ങളുടെയും കൂടെയാണ് അവളുടെ കിടത്തം എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് അവളോടുള്ള പേഴ്സണലി ഉള്ള ആ ഒരു ഡിസയർ കൊണ്ടൊന്നല്ല മറിച്ച് ജെനുവിൻ ആണോ അവൾ ഒറ്റയ്ക്ക് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയാണ് അല്ലാതെ അവളോടൊരു പ്രത്യേകം ക്രേസിയൊന്നും തോന്നിയിട്ടില്ല എന്ന് നമ്മുടെ സോബ പറയുന്നു ദൻ ഒരു ദിവസം പൊതുവിലും നേരത്തെ നമ്മുടെ നെറൈറ്ററും ആ ഒരു മൈനിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ എന്തോ സംഭവിക്കുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ് അവിടുത്തെ പ്രോപ്പുകളൊക്കെ എന്തോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ് ആ സമയത്ത് സോർബ ഭയങ്കരമായിട്ട് അസ്വസ്ഥതനാവുന്നുണ്ട് അദ്ദേഹം നന്നായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നതൊക്കെ നോക്കി ആസ്വദിക്കുകയായിരുന്നു നമ്മുടെ നറേറ്റർ സോ സോർബ മാത്രമല്ല അവിടെയുള്ള വർക്കേഴ്സൊക്കെ വളരെയധികം ആ വർക്കിൽ ലയിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു ആ സമയത്ത് പക്ഷേ അവിടെ എന്തോ എന്തോ തകരാറ് സംഭവിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മുടെ നെവേറ്റർ അവിടെ ഉള്ളത് അങ്ങനെ നെവേറ്ററിനെ കാണുമ്പോൾ ജോർബയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് വന്നത് ഇപ്പം എന്തിനാ അങ്ങോട്ട് വന്നെന്നുള്ള നിലക്ക് ഓക്കെ പെട്ടെന്ന് തന്നെ ഗാലറിക്ക് അവിടെയുള്ള ഗാലറിക്ക് എന്തൊക്കെയോ തകരാറ് സംഭവിച്ചത് കൊണ്ട് തന്നെ ജോർബ അദ്ദേഹത്തോടും മറ്റ് വർക്കേഴ്സിനോടൊക്കെ ഗാലറിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്ത് പോകാൻ പറയുകയാണ് ഓക്കെ അങ്ങനെ എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവുകയാണ് വീഴുന്നതിന് മുമ്പ് എല്ലാവരും കൃത്യസമയത്ത് ഗാലറി പൊട്ടി വീഴുന്നതിന് മുന്നേ എല്ലാവരും കൃത്യസമയത്ത് തന്നെ പുറത്ത് വന്നു ഓക്കെ അവിടെയുള്ള എല്ലാ ആളുകളും ഗാലറിയിൽ നിന്ന് മരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ താങ്ക് പറയാൻ ഓക്കെ ഗോഡിനെ താങ്ക് പറയുന്ന ആ ഒരു സമയത്ത് ജോർബ മാത്രം അതല്ല പറഞ്ഞത് പറയുന്നത് എന്താ വെച്ചാൽ അവരുടെ പിക്സുകൾ അവരുടെ ഈ ഉപകരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അവർ ആ ഒരു ബേജാർ അല്ലെങ്കിൽ ആ ഒരു ധൃതിയിൽ അവിടെ ഇട്ടിട്ടാണ് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓടിയത് ഈ സമയത്ത് നമ്മുടെ സോർവ ജോർബ ചിന്തിച്ചത് എന്താണ് ആ ഓടണ ഓട്ടത്തിൽ അവരുടെ അവനവൻ്റെ പിക്സും കൂടി എടുത്ത് ഓടിക്കൂടായിരുന്നോ എന്ന് ചിന്തയായിരുന്നു നമ്മുടെ ജോർബക്ക് ഉണ്ടായിരുന്നത് തന്നെ ജോർബക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ദേഷ്യവും ഉണ്ടായിരുന്നു ആ ഒരു കൊളാപ്സിന് ശേഷം നമ്മുടെ നെറേറ്റിവർക്ക് നമ്മുടെ ആ വിഡോയുടെ മുഖം മാത്രമാണ് അങ്ങനെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അവളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പോലെയൊക്കെ തോന്നുകയാണ് അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും അവളുടെ ആ ഒരു മോഹിപ്പിക്കുന്ന ആ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു മുഖം ഇയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇദ്ദേഹം എന്താ ചിന്തിച്ചാൽ ബുദ്ധം അതെ സ്ക്രിപ്റ്റുകളും ബുക്ക്സൊക്കെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചു എന്നിട്ട് അവളെ ദുഷ്ടെന്നൊക്കെ വിളിക്കാൻ ശ്രമിച്ചു ദ ഡെവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്താ അതിലൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല ഓക്കെ അത്രക്കും അട്രാക്റ്റീവായ ഒരു ലേഡി കൂടിയായിരുന്നു ആ വിഡോ അങ്ങനെ അയാളുടെ മൈൻഡിൽ നിന്നും അവളെ വലിച്ചെറിയാൻ ശ്രമിച്ചെങ്കിലും പലതരം കാര്യങ്ങളിൽ ചെറു അതിൽ നിന്നും ചെറുക്കാൻ വേണ്ടി ചെയ്തെങ്കിലും ഒന്നും വലിയ ഗുണമൊന്നും ചെയ്തില്ല ഓക്കെ അങ്ങനെ ഒരു ക്രിസ്മസ് രാവാണ് സോബ് ആ സമയത്ത് നെറൈറ്ററിനോട് പറയാണ് നിങ്ങൾ അവളുടെ പിന്നാലെ പോകണം എന്നിട്ട് ഇന്നത്തെ ദിവസം അവളുടെ കൂടെ കിടക്കണം എന്നൊക്കെ പറയുന്നു ആ സമയത്ത് നമ്മുടെ നെറൈറ്റർ അത് നിരസിക്കുകയാണ് അത് മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് അത് നിരസിച്ചു എന്നിട്ട് അവർ ഒരു പള്ളിയിലേക്ക് പോവുകയാണ് ഓക്കെ ക്രിസ്മസ് ആണല്ലോ അപ്പോൾ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട കുറച്ച് വർക്കുകൾക്കൊക്കെ പള്ളി ശുശ്രൂഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് പോകുന്നു അങ്ങനെ ആ വർക്ക് ചെയ്യുന്നു മാഡം ഹോട്ടൻസിൻ്റെ വീട്ടിൽ അത്താഴത്തിൽ വന്ന് പങ്കെടുക്കുകയൊക്കെ ചെയ്യുകയാണ് ഓക്കെ ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ആശ്വാസം തോന്നുന്നു കാരണം വർക്കിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ആ ഒരു ഓർമ്മയിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റി പക്ഷേ ആഴ്ചകളോട് നീണ്ടു നിൽക്കുന്ന ഈ ഒരു ആഘോഷത്തിൽ എവിടെയോ ഒരു വിഷാദം അത് അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ജീവിതത്തിൻ്റെ ഏതോ ഒരു പോയിന്റിൽ അദ്ദേഹത്തിന് ഒരുപാട് എന്തോ ഒരു തെറ്റ് ചെയ്തതായ ഒരു എന്തൊക്കെയോ ഒരു ഫീലിങ് ആ സമയത്ത് വരികയാണ് ആ സമയത്ത് അദ്ദേഹം ചെയ്ത ഒരു കാര്യം ഓർമ്മ വരികയാണ് ഒരു ബട്ടർഫ്ലൈ വിരിയിക്കാൻ സഹായിച്ചു അദ്ദേഹം ഓക്കെ പൊക്കുള്ളിൽ ശ്വസിച്ച ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം ആ ഒരു എന്താ പറയുക ബട്ടർഫ്ലൈനെ പറക്കാൻ വേണ്ടിയിട്ട് അക്കൊണ് പുറത്തേക്ക് എടുത്ത് സഹായിച്ചു കൊടുത്തു പക്ഷേ അതിൻ്റെ ചിറകുകൾ വികൃതമായാണ് വന്നത് അതിനെ പറക്കാനും സാധിച്ചില്ല അത് മരിച്ചു പോവുകയും ചെയ്തു ആ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിയിൽ എവിടെയോ ഒരു ഭാരം ഒരു വിഷമം എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഇയാൾക്ക് വേറൊരു ബോധോദ്യം കൂടി ഉണ്ടാവുകയാണ് പ്രകൃതിയോട് ഒരാളുടെ ഇഷ്ടം നിർബന്ധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പാപമാണ് എന്നുള്ളൊരു ബോധ്യപ്പെടുക ബോധ്യപ്പെടുകയും ചെയ്യുകയാണ് ഓക്കെ നമ്മൾ നമുക്ക് ഒന്നിനോടൊരു പ്രത്യേക ക്രെയ്സ് അല്ലെങ്കിൽ പ്രത്യേക ഇഷ്ടം തോന്നുന്നത് ഒരു പ്രകൃതിയോടുള്ള ഒരു ഒരു അറ്റാച്ച്മെൻറ്റാണത് അത് നമ്മൾ നിരസിക്കുന്നത് ഒരു പാപം തന്നെയാണ് എന്നൊരു ഫീലിങ് ആർക്ക് വരികയാണ് നമ്മുടെ നറേറ്റർക്ക് വരികയാണ് അപ്പോൾ ഇത്രയാണ് സിക്സ് ടു ടെൻ വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ സംരംഭം ഓക്കെ